നമസ്കാരം, പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഫിർദോസ്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ സേവ് കേരള സ്പീക്കപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വടക്കേവിള നടന്ന ഉപവാസ സമരം ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയും ഇരവിപുരത്ത് നടന്ന ഉപവാസ സമരം മുൻ എം എൽ എ എഴുകോൺ നാരായണനും ഉദ്ഘാടനം ചെയ്തു. തൽക്കാലം രക്ഷപ്പെടുവാൻ വേണ്ടി ചില എഴുതി കൂട്ടിയ കണക്കുകൾ കൊണ്ട് വൈകിട്ട് പ്രത്യക്ഷപ്പെടുന്നതല്ലാതെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുവാൻ ഒരു കാര്യവുമില്ല. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. എൻ ഐ എ അന്വേഷിക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഫീസും അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഈ അഴിമതിക്ക് ചൂട്ടുപിടിക്കുന്നു എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ജനങ്ങൾക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാകും. പിണറായിയുടെ ഭരണകാലത്ത് ട്രഷറികൾ കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന സേവ് കേരള സ്പീക്കപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേവിള കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ വസതിയിൽ നേതാക്കൾ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ. കൊറോണയുടെ പേരിൽ കൊള്ള നടത്തുകയാണ് പിണറായി സർക്കാർ. കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും ഇടത്താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയതായും ഡി സി സി പ്രസിഡന്റ് ആരോപിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് മോഹൻ ശങ്കർ, ഡി സി സി ഭാരവാഹികളായ അൻസർ അസീസ്, ശ്രീകുമാർ, ജയപ്രകാശ്, എം എൻ സഞ്ജീവ് കുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് ആർ രാജ്മോഹൻ എന്നിവരാണ് ഉപവാസം അനുഷ്ഠിച്ചത്. മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യദ്രോഹ കുറ്റങ്ങൾ, മയക്ക് മരുന്ന് മാഫിയകൾ, തോക്കുകൾ ഇവിടെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ഭീകരവാദികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം മുൻ എം എൽ എ എഴുകോൺ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ, ഡി സി സി ഉപാധ്യക്ഷൻ വിപിൻ ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി വാളത്തുങ്കൽ രാജഗോപാൽ, അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബേബി സെൻ, മണ്ഡലം പ്രസിഡന്റ് ഉമയനല്ലൂർ റാഫി എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു.